പതിവ് ദിനചര്യകളിൽ ദിവസം തുടങ്ങിയ വി എസ് അച്യുതാനന്ദന്റെ 90th പിറന്നാൾ ദിനത്തിലെ പ്രത്യേകത കേക്ക് മുറിക്കലും പായസവുമായിരുന്നു. ഒപ്പം പുന്നപ്രയിൽ നിന്നെത്തിയ പെങ്ങൾ ആഴിക്കുട്ടി അടക്കമുള്ള അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യവും രാവിലെ മുതൽ ടെലിഫോണിലൂടെ പ്രവഹിക്കുന്ന ജന്മദിനാശംസകൾക്ക് വി എസ് മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു. കേന്ദ്ര പ്രതിരോധമന്ത്രി എ കെ ആന്റണി, സി പി എം ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട്, സ്പീക്കർ ജി കാർത്തികേയൻ, പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ എന്നിങ്ങനെ നിരവധി പേർ വി എസിനെ ഫോണിൽ വിളിച്ചു. എല്ലാവരോടും ഒരേ മറുപടി. ഹലോ, ആ നമസ്കാരം, നമസ്കാരം. ശരി, മെനി താങ്ക്സ്. ധനമന്ത്രി കെ എം മാണി, ആർ എസ് പി ജനറൽ സെക്രട്ടറി പ്രൊഫസർ ടി ജെ ചന്ദ്രചൂഡൻ, കെ പി സി സി ജനറൽ സെക്രട്ടറി ടി ശരചന്ദ്രപ്രസാദ് എന്നിവർ ആശംസകൾ നേരാൻ നേരിട്ടെത്തി. 11 മണിക്ക് ഭാര്യയ്ക്കും പെങ്ങൾക്കുമൊപ്പം വി എസ് പിറന്നാൾ കേക്ക് മുറിച്ചു. വീട്ടിലെത്തിയവർക്കും മാധ്യമപ്രവർത്തകർക്കും മധുരം വിളമ്പിയ ശേഷം അല്പനേരം സംസാരം. 90th രാഷ്ട്രീയവും പോരാട്ടവും കൈവിടില്ലെന്ന പ്രഖ്യാപനമായിരുന്നു ആ വാക്കുകൾ. അഴിമതിക്കും ജനദ്രോഹ നടപടികൾക്കും എതിരായിട്ടുള്ള പോരാട്ടം ഞാൻ തുടരുന്നതാണ്. ഉമ്മൻചാണ്ടിയെ രാജിവെപ്പിക്കുകയും ഉമ്മൻചാണ്ടിയുടെ അഴിമതിയെ സംബന്ധിച്ചുള്ള ഒരു ജുഡീഷ്യൽ എൻക്വയറി നടക്കുകയും ചെയ്യുന്നിടം വരെ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അതിൽ ഞാനും അവരുടെ എല്ലാം ഒപ്പം ഉണ്ടായിരിക്കുമെന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. കുടുംബാംഗങ്ങൾക്കൊപ്പമുള്ള സദ്യയോടെ പിറന്നാൾ ആഘോഷം പൂർണ്ണമായി. ഇന്ത്യാവിഷൻ, തിരുവനന്തപുരം.